നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിൽ എത്തിയതിന്റെ ആഹ്ലാദം പങ്കുവെച്ച് നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യ വീണ്ടും ജയിച്ചു എന്ന് ട്വീറ്റ് ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്ലാദം പങ്കുവച്ചത്. അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു, നമ്മൾ ഒരുമിച്ച് വളർന്നു, നമ്മൾ ഒരുമിച്ച് പുരോഗതി കൈവരിച്ചു, ഇനി നമ്മൾ ഒരുമിച്ച് കരുത്തുറ്റ ഇന്ത്യയെ പടുത്തുയർത്തുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുറപ്പായിട്ടും താനോ പാർട്ടിയോ ജയിച്ചുവെന്നല്ല മോദി ട്വിറ്ററിൽ കുറിച്ചത്, ഇന്ത്യ വീണ്ടും ജയിച്ചിരിക്കുന്നു എന്നാണ്. ഈ എളിമ കൊണ്ട് തന്നെയാകാം അദ്ദേഹത്തെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലെത്തിച്ചത്. കേദാർനാഥിലെ രുദ്രഗുഹയിൽ തപസിരുന്നപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷവും മറ്റു പാർട്ടിക്കാരും ഏറെ വിമർശിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒന്നു മാത്രമാണ്, എനിക്കോ എൻ്റെ പാർട്ടിക്കോ വേണ്ടി ദൈവത്തിനോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അന്തിമജയം മോദിക്ക് തന്നെ ലഭിച്ചതും. അങ്ങനെ രണ്ടാം തവണയും കിരീടവും ചെങ്കോലും സിംഹാസനവും മോദി നിലനിർത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു ക്രാന്തദർശിയെ പോലെയാണ് മോദി പ്രവർത്തിച്ചത്. മോദിയുടെ കണക്കുകൂട്ടലുകളൊക്കെ കൃത്യമായിരുന്നു, പറഞ്ഞതൊക്കെയും അതുപോലെ തന്നെ സംഭവിച്ചുവെന്ന് വോട്ടെണ്ണൽ തുടങ്ങി മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായിരുന്നു. എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൃത്യമായ പടയൊരുക്കം തന്നെയാണ് ബി ജെ പി നടത്തിയത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് രണ്ടാം തവണയും അധികാരത്തിലെത്തുമ്പോൾ എൻ ഡി എ കാഴ്ചവെച്ചിരിക്കുന്നത്. ആകെ 351 സീറ്റുകളിലാണ് എൻ ഡി എയുടെ മുന്നേറ്റം. യു പി എ 89 സീറ്റുകളിലും മറ്റുള്ളവർ 102 സീറ്റുകളിലും ഒതുങ്ങിപ്പോവുകയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ കളിയാക്കലുകൾക്കിരയാകേണ്ടി വന്ന മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടാകില്ല. ചായക്കടക്കാരൻ, കാവൽക്കാരൻ, കള്ളൻ, വിദേശ സഞ്ചാരി തുടങ്ങിയ ഒരുപാട് അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോഴും അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടെയാണ് മോദി നേരിട്ടത്. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം വിമർശകരുടെ വായടപ്പിച്ചത്. വിമർശകരുടെ നെഞ്ചിൽ തറച്ച ആണി ഒന്നുകൂടി ആഴത്തിൽ തുളച്ചു കയറ്റിയാണ് നരേന്ദ്രമോദി അധികാരത്തിന്റെ പടവുകൾ വീണ്ടും കയറാനൊരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.